ഇവിടെ ബുദ്ധി വളർച്ച അധികം ഇല്ല എന്നാൽ ചേച്ചിയാണെങ്കിലും ഒരു അമ്മിട്ട് ഒരു വിട്ടുമരുന്ന് ചില സമയങ്ങളിൽ അവൻ പാവം അനിയൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവനെ പലതും ചെയ്യും എന്നിട്ട് അവൻ നിലവിളിക്കുമ്പോൾ ഇവളെന്താ ചെയ്യുക എന്നറിയുമോ അവൻ്റെ വായ്ക്കകത്ത് തുണിയൊക്കെ തിരികിയിട്ട് അവനിലൂടെ അവളുടെ കാര്യങ്ങളൊക്കെ നടത്തി സംതൃപ്തി അടയും ഒരു വല്ലാത്ത സാധനം തന്നെയല്ലേ അങ്ങനെ ഒരു ദിവസം അവരുടെ അച്ഛനും അമ്മയും കൂടി ഒരു കല്യാണത്തിന് പോവുകയാണ് വീട്ടിൽ നമ്മുടെ ബുദ്ധി വളർച്ച കുറഞ്ഞ അനിയനും ചേച്ചിയും മാത്രം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയനോട് ചേച്ചി ചോദിക്കുകയാണ് സോറി ചേച്ചിയോട് അനിയൻ ചോദിക്കുകയാണ് ചേച്ചി ഞങ്ങൾ ആണുങ്ങളുടെ പോലെയല്ലല്ലോ നിങ്ങളുടെ പെണ്ണുങ്ങളുടെ ശരീരം എന്നൊക്കെ അങ്ങനെ അവന് അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു കൊടുത്തു അവസാനം അവർ ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അനിയൻ ചേച്ചിയോട് ആ ചക്ക വായിൽ വെച്ചിട്ട് പറഞ്ഞു ചേച്ചി നല്ല മധുരം ഉണ്ടല്ലേ എന്ന് അപ്പം ചേച്ചി അനുവിനോട് പറഞ്ഞു എടാ ഇത്തിരി നല്ല മധുരമുള്ള ഒരു ചൊള എൻ്റെ കയ്യിലുണ്ട് നിനക്ക് തിന്നാൻ വേണോ എന്ന് അവൻ വേണമെന്ന് പറഞ്ഞു അവസാനം ചേച്ചി അവനെ കൊണ്ട് റൂമിൽ പോയിട്ട് കഥ കടച്ചിട്ട് കുറ്റിയിട്ടു പിന്നെ അങ്ങോട്ട് നടക്കുന്ന പരിപാടികളാണ് ബാക്കി കഥയിൽ പിന്നെ കഥ കേൾക്കാൻ റെഡി അല്ലേ അങ്ങനെയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചോളൂ കേട്ടോ ഇല്ലാച്ചാലേ ചിലപ്പോൾ വീട്ടുകാരും നല്ല തല്ലുള്ള ചാൻസ് ഉണ്ട് അപ്പോഴേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നേക്കണേ അതോടൊപ്പം തന്നെ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ ഞാൻ ഇതിൽ ഒരുപാട് കഥകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കേട്ട് നോക്കിയിട്ടേ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് തരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോവാം ഗുണ്ടൂസേ ഓടി വന്നേടാ പ്ലാവിൽ വിളഞ്ഞു പഴുത്ത് കിടന്ന ചക്ക കയറ് കെട്ടി വെട്ടിയിറക്കി അത് രണ്ടായി പിളർന്ന് ചുള്ള എടുത്ത് നല്ല സ്വാദോടെ തിന്നുന്ന സമയത്താണ് മായേച്ചിയുടെ ആ ശബ്ദം എൻ്റെ കാതിലെത്തിയത് ഞാൻ ചുള വായിലേക്ക് വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി മരച്ചീനി തണ്ടുകൾക്കിടയിലൂടെ വശ്യമായ തുടുത്ത ആ മുഖം ഞാൻ കണ്ടു ഒരു മാമ്പഴം കടിച്ചീമ്പിക്കൊണ്ടാണ് ചേച്ചി നിൽക്കുന്നത് ചുണ്ടിലൂടെ താടിയിലേക്ക് ഒലിച്ചിറങ്ങുന്ന മാമ്പഴനീര് എന്താ ചേച്ചി വാടാ ഒരു സൂത്രം കാണിക്കാം എന്ത് സൂത്രം പോ എനിക്ക് ചക്ക തിന്നണം ചേച്ചിയുടെ ക്ഷണം നിഷ്കരണം നിരസിച്ച് ഞാൻ ചുളപറയിൽ ശ്രദ്ധ ചെലുത്തി തീറ്റ സമയത്തല്ലേലും എനിക്ക് ആകാശത്തിന് താഴെയുള്ള മറ്റേ യാതൊരു കാര്യത്തിലും താല്പര്യം ഉണ്ടാവാറില്ല രാവിലെ അമ്മ തന്ന ഒരു കലം പഴങ്കഞ്ഞി ഒരു മണിക്കൂർ കൊണ്ട് ആവിയായത് അപ്പോഴാ ഒരു വെളി നിറയെ കാഴ്ച കിടക്കുന്ന വലിയ മാവിൽ വലിഞ്ഞു വലിഞ്ഞുകയറി ഞാനൊരു ചക്കയിട്ടു വിളഞ്ഞ രണ്ടെണ്ണം പഴുക്കം വേണ്ടിയിട്ട് പത്തായ കീഴിലിട്ടിട്ടുണ്ട് മണം അടിച്ചു തുടങ്ങിയിട്ടില്ല ആ നിരാശയോടെ പുറത്ത് വന്ന് പ്ലാവിലേക്ക് നോക്കിയപ്പോഴാ ഒരണ്ണാൻ മുകളിലിരുന്നിട്ട് സുഖമായിട്ട് ഈ ചക്കത്തിനാണ് ഞാൻ കണ്ടത് ഉടനെ തന്നെ കത്തിയും കയറുമായിട്ട് ഒരു കയറ്റമായിരുന്നു അണ്ണാ പോലും എന്റെ അത്ര വേഗതയിൽ മരം കയറില്ല എവിടെ തീറ്റപ്പണ് വാ അതൊക്കെ പിന്നെ തിന്നാ നീ ഒന്നും കൂടെ വായകം വാ ചേച്ചി അക്ഷമയും കോപവും കൂട്ടിക്കുഴച്ച് എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഏഹ് അത് ശരിയാണല്ലോ ചക്ക പിന്നെയാലും തിന്നാം ഇത് പലരും മോഷ്ടിച്ചു കൊണ്ടുപോവുന്നില്ല ചേച്ചി ഇനി ഇതിലും വലിയ സാധനമാണോ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ തിടുക്കത്തോടെ മൂന്നാല് ചുളകൾ പറിച്ചെടുത്ത് നേരെ അങ്ങോട്ട് വെച്ചു പിടിച്ചു ചേച്ചിയുടെ നെഞ്ചിൽ വിളഞ്ഞു കിടക്കുന്ന വരികകൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ നിയന്ത്രണം നിമിഷാദ്രം കൊണ്ട് പുട്ടുകുറ്റിയായി മാറി ഇന്ന ഇരുന്നതൊന്നു നോക്ക് എന്ത് രുചിയാണെന്നറിയോ ഞാൻ ഒരു ചക്കച്ചുള ചേച്ചിക്ക് നൽകി കൊണ്ട് പറഞ്ഞു ചേച്ചി തീർന്ന മാങ്ങ ദൂരെ എറിഞ്ഞിട്ട് അത് വാങ്ങി വായിലേക്ക് തിരികി അപ്പോഴാണ് ചേച്ചിയുടെ ബ്ലൗസിന് മേലെ കൃത്യമായി പറഞ്ഞ അവിടെ തന്നെ മാങ്ങയുടെ നീരും ചാറും പറ്റിയിരിക്കുന്നത് ഞാൻ കണ്ടത് ദേ ചേച്ചിയുടെ ബ്ലൗസേലും മാങ്ങാത്തൊല്ലി ഞാൻ അവളോട് പറഞ്ഞു ഒന്ന് തൂത്തുകളേടാ കൈ മൊത്തം മാങ്ങാ നീരാ ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ കൈ നീട്ടി ആ മുഴുത്ത കരിക്കിൻകുടത്തിൽ വറ്റിയിരുന്ന മാങ്ങാത്തൊലിയും നീരും തുടച്ചു അതിൽ കൈ അമർത്തപ്പോ എൻ്റെ പാത്രമല്ല ചേച്ചിയുടെ മുഖവും ചുവന്ന തൊടുത്തു ചക്കച്ചുള തിന്നുകൊണ്ട് ചേച്ചി എന്നെ ചിരിച്ചു നല്ല രുചിയല്ലേ ചേച്ചിയുടെ മേല് മൊത്തം തുടച്ച ശേഷം ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഇതിനേക്കാൾ രുചിയുള്ള ചുള എന്റെ അടുത്തുണ്ട് നിനക്ക് വേണോ അതിന് നിങ്ങൾ പ്ലാവ് അല്ലല്ലോ എട പൊട്ട പ്ലാവ് ഉണ്ടെങ്കിലേ ചക്കി ചുളയൊക്കെ ഉണ്ടാവൂ പ്ലാവില്ലേലും ചക്ക ഉണ്ടാക്കും പക്ഷേ ചുള ഉണ്ടോന്നറിയാൻ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല ചേച്ചിയുടെ കരിക്കിലേക്ക് നോക്കിയായിരുന്നു എന്റെ മറുപടി ചേച്ചിയാരാ മോള് എന്റെ സൂക്കീട് പുള്ളിക്കാരിക്ക് ഉടൻ തന്നെ മനസ്സിലായി കൊണ്ട് ഞാൻ തൊരപ്പിക്കടാ ഗുണ്ടുമണി മുട്ടേന്ന് വിരിഞ്ഞില്ല അതിനു മുന്നേ ചേച്ചി എൻ്റെ ചെവിക്ക് പിടിച്ചു പിന്നെ ചേച്ചി ചോള ഉണ്ടെന്ന് പറഞ്ഞെന്താ വേദനയോടെ പുളഞ്ഞിട്ടാണെങ്കിലും ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചോളയുടെ കാര്യം പറഞ്ഞാൽ നീ ചക്കയുടെ കാര്യമാണോ പറയുന്നേ കണ്ട വാര്യമല്ലേ ചേച്ചി പറഞ്ഞത് പോക്ക ലിച്ചുകൊണ്ട് ചേച്ചി ചെവിയുടെ പിടുത്തം ശബ്ദം താഴ്ത്തി എന്നോട് ചോദിക്ക ഒത്തിരി വലുതാണോടാ ഓ എന്തൊരു നാണം വരിക്കല്ലേ നല്ല മുട്ട വരിക്ക അത് കേട്ട ചേച്ചി എന്നെ നോക്കിയ നോട്ടം രക്തം ഇരച്ചു കയറി ആകെ മുഖം ചുവന്നു തുടുത്ത് ഒരു ചെമ്പരത്തി പോലെ എന്ത് വലുതാ ചേച്ചി അത് ആർത്തിയോടെ മുഴുത്തുന്തി നിൽക്കുന്ന ആ ചെറുകുന്നുകളിലേക്ക് നോക്കി ഞാൻ മന്ത്രിച്ചു ഇടം മിണ്ടാത്തടാ മണ്ടൂസേ അമ്മയോ അച്ഛനോ കേട്ടാ പിന്നെ നിന്റെ മണ്ടോ അടിച്ചുപൊട്ടിക്കും ചേച്ചി ലജ്ജയോടെ പതിയെ ശബ്ദം താഴ്ത്തി എന്നെ ശാസിച്ചു ഹോ എനിക്ക് സന്തോഷമായി അപ്പൊ ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ല ആദ്യമായാണ് ഇത് തുറന്ന് ഞാൻ സംസാരിക്കുന്നത് എന്തായാലും ചേച്ചിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു കമാലുദ്ദീൻ പറഞ്ഞ പോലെ ചേച്ചിയൊരു അഡാറ പൊടക്കം തന്നെയാ ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുറെ നാളായി മനസ്സിൽ കൊണ്ടുവന്നിരുന്ന സംശയമാടാ ചോദിക്കേ എങ്കിലും എനിക്കൊരു പേടിയുണ്ട് പേടിയുണ്ടട്ടോ ചേച്ചിയോട് ചോദിക്കാൻ ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു ചോദിക്കണോ വേണ്ടുവെന്ന് ചക്കയുടെ കാര്യത്തിൽ ചേച്ചിയുടെ സമീപനം ആശാവഹമായതുകൊണ്ടാണ് സത്യത്തിൽ ഈ സംശയവൃത്തിക്ക് ധൈര്യപ്പെടാൻ ഞാൻ തുനിഞ്ഞത് ഇട ചോദിക്കടാ ഉം വരും ചോദിക്കേ ചേച്ചി തിടുക്കപ്പെട്ടു അതോടെ ചോദ്യം എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ അറിയാതെ വെളിയിലേക്ക് ചാടി ചേച്ചി ഈ പെണ്ണുങ്ങൾക്കെന്താ ഇത്രയും വലുതാകുന്നേ ദ അവിടെ തീരെ പ്രതീക്ഷിക്കാനിടയില്ലാത്ത ആ ചോദ്യം ശ്രമിച്ച ചേച്ചി ഞെട്ടി ശില പോലെ നിന്നുപോയി പാറ ചേച്ചിയെ ചേച്ചി സ്തംഭനാവസ്ഥയിൽ നിന്നും ഉണർത്താനായി ഞാൻ ഇടപെട്ടു പോട പൊട്ട സ്തംഭനം ലച്ചയ്ക്ക് വഴിമാറിയപ്പോൾ ചേച്ചി കുടികുടയി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തു പറഞ്ഞാലും പോട പൊട്ട പോട പൊട്ട ഞാൻ ഇത്രയ്ക്ക് വലിയ പൊട്ടനാണോ പാറ ചേച്ചിയെ പറയുന്നേ ഞാൻ ചിണുങ്ങി എടാ അതെ അവിടെ മാത്രമല്ല പെണ്ണുങ്ങൾക്ക് വേറെ പലയിടത്തും തടി വരും ആണുങ്ങളേക്കാൾ കൂടുതലാ ചുറ്റും നോക്കിയിട്ട് രഹസ്യം പറയുന്ന പോലെ ചേച്ചി പറഞ്ഞു അത് കേട്ട എൻ്റെ ഹൃദയമിടിപ്പ് അന്യായമായി കൂടാൻ തുടങ്ങി വേറെവിടക്കേ ഞാൻ വിറയിലൂടെ ചോദിച്ചു അപ്പോഴേ കൂട്ടുകാരെ നിങ്ങൾക്കിതിൻ്റെ ബാക്കി അറിയണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കണേ അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്താം ബൈ